പ്രിയപ്പെട്ടവരെ, തിരുവോണം ഇങ്ങ് പടിവാതിൽക്കൽ എത്താൻ തുടങ്ങി. ലോകത്തുള്ള സകല മലയാളികളും തിരുവോണത്തെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുകയാണ്. തിരുവോണത്തെക്കുറിച്ചുള്ള ഒരുപാട് ഐതിഹ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മാത്രമല്ല, ഓണത്തെക്കുറിച്ചുള്ള ഒരുപാട് പഴഞ്ചൊല്ലുകളും നമ്മുടെ നാവിൻ തുമ്പത്തുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പഴഞ്ചൊല്ലാണ് ഓണത്തിനിടയിലും പുട്ട് കച്ചവടം. വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോൾ ആ സംഭവത്തിനിടയിൽ കൂടി ചില സ്വാർത്ഥ താല്പര്യങ്ങൾ തിരുകി കയറ്റുന്നതിനെ കൂടി ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കാറുണ്ട്. അതെല്ലായിടത്തും ഇങ്ങനെ ചില ആളുകളുണ്ടാവും. എന്ത് സംഭവം നടക്കുമ്പോഴും തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ അതിനിടയിലൂടെ ആരുമറിയാതെ അങ്ങ് കയറ്റി വിടുക. അത്തരമൊരു പുട്ടുകച്ചവടത്തെക്കുറിച്ചാണ് ഓണത്തിനിടയിലുള്ള ഒരു പുട്ടുകച്ചവടത്തെക്കുറിച്ച് പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സംഗതി മറ്റൊന്നുമല്ല, പി വി അൻവർ ഉയർത്തി വിട്ടിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ, അത് കേരളമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവത്തോടുകൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറി എല്ലാം ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അൻവർ ഉയർത്തി വിട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവപൂർവം അന്വേഷണം നടത്തും, അതിനെക്കുറിച്ച് പഠിക്കും എന്ന് രണ്ടാളും, പാർട്ടിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അൻവറിൻ്റെ ആരോപണം ഉയർന്ന ഉടനെ തന്നെ, പിറ്റേ ദിവസം തന്നെ, മുഖ്യമന്ത്രി ഒരു പൊതുസദസ്സിൽ വെച്ച് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുമെന്ന് സകല മാധ്യമങ്ങളെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. എസ് പി അടക്കമുള്ള ചിലർക്കൊക്കെ സ്ഥാനചലനം തുടങ്ങിക്കഴിഞ്ഞു. മറ്റ് കാര്യങ്ങളിലേക്ക് ഗവൺമെൻറ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം അതൊന്നുമല്ല. അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം പോലീസ് വളരെ മോശമായി പെരുമാറുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ ആളുകൾക്ക് നീതി കിട്ടുന്നില്ല എന്ന ആരോപണമാണ് അൻവർ ഉയർത്തിവിട്ടിട്ടുള്ളത്. ഇവിടെ രാഷ്ട്രീയ എതിരാളികളൊക്കെ പറയുക, പിണറായി ഭരിക്കുമ്പോൾ എന്താ പറയുക, കാക്കിയിട്ട ഡി വൈ എഫ് ഐക്കാരാണ്, കാക്കിയിട്ട സി പി എമ്മുകാരാണ്, കാക്കിക്കുള്ളിൽ സഖാക്കളാണ് എന്നൊക്കെ കഴിഞ്ഞ 5-8 വർഷമായി സ്ഥിരമായി നമ്മൾ മുദ്രാവാക്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതല്ല സത്യമെന്നും സഖാക്കൾക്ക് നീതി കിട്ടുന്നില്ല എന്നുമാണ് അൻവർ പറഞ്ഞു തുടങ്ങിയത്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ആ കൂട്ടത്തിൽ അൻവർ സൂചിപ്പിച്ചതും പിന്നീട് അതനുഭവിച്ചതുമായ മറ്റൊരു സഖാവ് പറഞ്ഞതുമായൊരു കാര്യമുണ്ട്. ആ സഖാവിൻ്റെ പേര് സക്രിയ സി ടി എന്നാണ്. അദ്ദേഹം നിലമ്പൂർ ഭാഗത്തുള്ള സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ്. പ്രവർത്തകൻ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം ഏരിയ കമ്മിറ്റി അംഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സഖാവ് എന്ന് പേരിട്ട ഒരു ലോറി പിടിച്ചതുമായി ബന്ധപ്പെട്ട സംഭവമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ലോറി പിടിച്ച് പോലീസ് അനാവശ്യമായി അദ്ദേഹത്തെ ഉപദ്രവിക്കണം എന്ന് കരുതി കൂട്ടിക്കൊണ്ട് തന്നെ ആ വണ്ടി പിടിക്കുകയും ആ വണ്ടി സ്റ്റേഷനിൽ കൊണ്ടുപോയിടുകയും വളരെ മോശമായി പെരുമാറുകയും ചെയ്തു. സത്യത്തിൽ കൃത്യമായ കടലാസുള്ള ലൈഫ് ഭവന പദ്ധതിയിലെ ഒരു വീട് പ്രവർത്തിക്ക് വേണ്ടി വളരെ കൃത്യമായി കടലാസും കാര്യമൊക്കെ ഉള്ള മണലും അതും കൊണ്ടുപോകുമ്പോൾ മണ്ണും കൊണ്ടുപോകുന്ന സമയത്താണ് വണ്ടി തിരിക്കാനിറക്കിയ വയലിൽ മണ്ണിട്ട് നികത്താനാണ് എന്ന പേര് പറഞ്ഞ് അടയാളപ്പെടുത്തിക്കൊണ്ട് പോലീസ് ഇയാളെ പിടികൂടിയത്. അതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടിതായ ഞാനത് പറയാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് പിന്നെ വണ്ടൂർ സ്റ്റേഷനിൽ ഒരു പോലീസുകാരനാണ് വളരെ മോശമായി സക്കരയോട് പെരുമാറിയത്. താണുകയാണ് സക്കരയെ അപേക്ഷിച്ചിട്ടും എല്ലാ കടലാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും നിസ്സാരമായ കാര്യത്തിന് ഇയാളെ ആപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ ഇയാളോട് ഏറ്റവും മോശമായി പെരുമാറിയിട്ടുള്ളത് വണ്ടൂർ എസ് ഐ ഷാഹുൽ അമീദാണ്. ഷാഹുൽ അമീദ് നിനക്ക് കാണിച്ചുതരാം, മറ്റ് വണ്ടികളൊക്കെ ഇട്ടതുപോലെ നിൻ്റെ വണ്ടി ഇവിടെ കിടന്ന് നശിക്കുന്നൊക്കെ പറഞ്ഞു. ഈ സഖാവ് സക്കരയെ പല കടലാസുകളും ഏൽപ്പിച്ചെങ്കിലും അതൊന്നും ഏറ്റെടുക്കാനും നോക്കാനും പോലും ഈ വണ്ടൂർ എസ് ഐ തയ്യാറായിട്ടില്ല എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ എല്ലാ രേഖകളും എല്ലാം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മോശമായി പെരുമാറിയിട്ടുള്ളത് ഷാഹുൽ അമീദ് എന്ന് പറയുന്ന വണ്ടൂർ എസ് ഐ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്, അതിനിടയിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പുട്ടുകച്ചവടം നടന്നു. എന്താണ് ആ പുട്ടുകച്ചവടം? മീഡിയ വൺ, അറിയാലോ മൗദൂദി ചാനൽ, മുസ്ലിം മത വർഗീയവാദികളുടെ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദികളുടെ ചാനലായ മീഡിയ വൺ, അവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ഇരുട്ട് മുറിയിലെ ഒരു ചർച്ചയുണ്ട്. കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധം മാത്രമാണ് ആ ചർച്ചയിൽ മഹാഭൂരിപക്ഷം ഉണ്ടാകുക. ദാവൂദ് എന്ന് പറയുന്ന തികഞ്ഞ വർഗീയവാദിയായ മൗദൂദി അതിനകത്ത് വന്നിരുന്നാൽ അപ്പോൾ തുടങ്ങും
സി പി എമ്മിനെതിരെയുള്ള ഇയാളുടെ പരദൂഷണം. പക്ഷേ ഇവിടെ ഇയാൾ പറഞ്ഞിട്ടുള്ളത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ, അതായത് സക്കറിയയുടെ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ വളരെ മനഃപൂർവ്വം ഇയാൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല. എന്താണ്? വണ്ടൂർ എസ് ഐ ഷാഹുൽ അമീദിൻ്റെ പേരങ്ങ് മാറ്റി, എന്നിട്ട് അതിന് പകരം ശശിധരൻ പിള്ള എന്ന സർക്കിൾ ഇൻസ്പെക്ടറാണ് ഈ സക്കറിയെ പീഡിപ്പിച്ചത്, ഉപദ്രവിച്ചത്. ഈ ശശിധരൻ പിള്ളയ്ക്ക് ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. അയാളടക്കമുള്ള പോലീസുകാർ പരാതി കൊടുത്താൽ അവരെ സുഡാപ്പിയാക്കലാണ് എന്നൊക്കെ പറഞ്ഞ് അത് വാല് പൊന്തിച്ചാൽ കാള എന്തിനാണ് വാല് പൊന്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അതായത് ഇതിനിടയിൽ ഇത്തിരി വർഗീയത അങ്ങ് തിരികെ കയറ്റുക. സക്കറിയ എന്ന് പറയുന്ന സഖാവ് വളരെ കൃത്യമായി പറഞ്ഞ കാര്യം കേരളം അൻവർ പറഞ്ഞതിലൂടെ ചർച്ച ചെയ്ത കാര്യം, ആ ചർച്ച ചെയ്ത കേസിലെ ഇയാളുടെ പരാതിക്കാരൻ്റെ സക്കറിയയുടെയും അൻവർ പറഞ്ഞതിലേയുമുള്ള കക്ഷി എസ് ഐ ഷാഹുൽ അമീദാണ്, വണ്ടൂർ എസ് ഐ. വണ്ടൂർ എസ് ഐയുടെ പേര് മാറ്റി സി ഐ ശശിധരൻ പിള്ളയാക്കി. ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് ഈ പറഞ്ഞിട്ടുള്ളത്? ഇതിനിടയിലൂടെ ലേശം പുട്ടുകച്ചവടം നടത്താം, ലേശം വർഗീയത ചെലുത്താൻ പറ്റുമോ നോക്കുക. ഇതാണ് കൃത്യമായി ഉദ്ദേശിച്ചത്. ഇത് ഞാൻ പറയില്ല, ഇത് ഇതിൻ്റെ ഇരയായ സക്കറിയ അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ അധികരിച്ചുകൊണ്ടാണ് ദാവൂദ് ഇത് പറഞ്ഞതെന്നും, ഈ ദാവൂദ് വളരെ മോശമായിട്ടാണ് എന്നെയും അതുപോലെ തന്നെ എൻ്റെ കേസിനെയും ചിത്രീകരിച്ചിട്ടുള്ളത് എന്ന് സക്കറിയ പറയുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ തന്നെ വളരെ കൃത്യമായി ബോധ്യപ്പെടും ഞാനത് ഇവിടെ ഇടാം. അപ്പോൾ സക്കറിയ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. സക്കറിയാണ് പറയുന്നത്, സക്കറിയക്കാണ് അനുഭവം ഉണ്ടായിട്ടുള്ളത്. ആ അനുഭവം ഉണ്ടായിട്ടുള്ളത് ഷാഹുൽ അമീദ് എന്ന് പറയുന്ന വണ്ടൂർ എസ് ഐയിൽ നിന്നാണ്. അത് മാറ്റി ഒന്ന് ഇരുട്ട് മുറിയിൽ നിന്ന് നമ്മുടെ ദാവൂദ് വർഗീയവാദി അത് പിന്നെ സി ഐ ശശിധരൻ പിള്ള എന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറിയ കാര്യമല്ല. ഇതാണ് ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം നടക്കുന്നുണ്ട് എന്ന ആളുകളോട് ഒന്ന് മുന്നറിയിപ്പ് നൽകുന്നത്. ഈ ചാനലിനെ ശ്രദ്ധിക്കണം, ഈ ദാവൂദ് പറയുന്ന വാക്കുകളെ ശ്രദ്ധിക്കണം. ഇത്തരം സന്ദർഭത്തിനിടയിലും വർഗീയത കുത്തിക്കയറ്റാനാണ് ശ്രമിക്കുന്നത്. അതിനെതിരെ സക്കറിയെ പ്രതികരിച്ചതുകൊണ്ടും സക്കറിയെ നല്ല നിലപാടെടുത്തുകൊണ്ടുമാണ് അതെല്ലാവരോടും ഒന്ന് പറയണമെന്ന് ആഗ്രഹിച്ചുമാണ് ഞാൻ ഈ കൊച്ചു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്.